ശ്രീ സായി സായിനാഥ് സായി കൃപയാൽ നമ്മൾ അധ്യായം മുപ്പത്തേഴ് വായിക്കുകയാണ് ചാവടിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് സായി ബാബയുടെ ദിനചര്യകളും ജീവിതവും അനുഗ്രഹീതങ്ങളാണ് ബാബയുടെ മാർഗങ്ങളും കർമ്മങ്ങളും അവർണ്ണനീയങ്ങളാണ് ചിലപ്പോൾ ബ്രഹ്മാനന്ദം കൊണ്ട് ലഹരി പിടിച്ച പോലെ കാണും മറ്റു ചിലപ്പോൾ ആത്മജ്ഞാനം കൊണ്ട് തൃപ്തി തൃപ്തനായി കാണും പലപ്പോഴും പലതും ചെയ്യുമെങ്കിലും അതിലൊന്നും ശ്രദ്ധ വാനായിരിക്കില്ല പലപ്പോഴും നിഷ്കർമ്മനായി കാണുമെങ്കിലും ഒരിക്കലും വെറുതെയിരിക്കില്ല എപ്പോഴും ആത്മനിൽ മുഴുകിയിരിക്കും തിരിയില്ലാത്ത കടൽ പോലെ ശാന്തനായി ആ കാണുമെങ്കിലും ബാബ അഗാധമായ ആഴത്തിലായിരിക്കും ആർക്കാണ് ആർക്കാണ് ആ പ്രത്യേക സ്വഭാവത്തെ വർണ്ണിക്കാൻ കഴിയുക പുരുഷന്മാരെ ബാബ സഹോദരന്മാരായും സ്ത്രീകളെ സഹോദരിമാരായും അമ്മമാരായും കണ്ടു ബാബ ഒരു തികഞ്ഞ നിത്യ ബ്രഹ്മചാരിയാണെന്ന് എല്ലാവർക്കും അറിയാം ബാബയുടെ ബാബ സംസർഗത്താൽ സംജാതമായ വിജ്ഞാനം നമുക്ക് മരണം വരെ നിലനിൽക്കട്ടെ നമുക്ക് ബാബയെ എല്ലാ ജീവജാലങ്ങളിലും ദർശിച്ച് ബാബ ബാബയുടെ നാമം എന്നും പ്രേമാതരങ്ങളോടെ സ്മരിക്കുക ചാവടി എഴുന്നള്ളിപ്പ് ബാബയുടെ ആവാസ സ്ഥാന സ്ഥാനങ്ങളെ മുമ്പും വിവരിച്ചിട്ടുണ്ടല്ലോ ഒരു രാത്രി മസ്ജിദിലും അടുത്ത രാത്രി ചാവടിയിലുമാണ് ബാബ ഉറങ്ങുക ചാവടി ചാവടി മസ്ജിദിനടുത്തുള്ള രണ്ട് മുറികൾ മാത്രമുള്ള ഒരു പൊതു കെട്ടിടമാണ് ഈ ഒന്നിട വിട്ട് മാറി മാറിയുള്ള ഉറക്കം ബാബയുടെ മഹാസമാധി വരെ തുടർന്നു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഡിസംബർ മാസം മുതൽ ഭക്തന്മാർ ബാബയെ ചാവടിയിൽ വെച്ച് സ്ഥിരമായി ആരാധിക്കാൻ തുടങ്ങി ഇത് നമുക്ക് നമുക്ക് ബാബയുടെ അനുഗ്രഹത്താൽ ഇവിടെ വിവരിക്കാം ചാവടിയിലേക്ക് പോകാനുള്ള സമയമെടുക്കുമ്പോൾ മടുക്കുമ്പോൾ ഭക്തന്മാർ മസ്ജിദിൽ തടിച്ചുകൂടി മുറ്റത്തിരുന്ന് ഭജന നടത്തും അവരുടെ പിറകെ അലങ്കരിച്ച് ര അലങ്കരിച്ച ഒരു രഥമുണ്ടായിരിക്കും വലതുഭാഗത്ത് ഒരു തുളസി ബൃന്ദാവനമാണ് മുന്നിൽ ബാബയുടെ ബാബയും ഇവർക്ക് മധ്യത്തിൽ ഭജന നടത്തുന്ന ഭക്തന്മാരും ഭജന ഇഷ്ടപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും സമയത്തിനെത്തിച്ചേരും പലരും താളം ചപ്പ്ലാംകട്ട എലത്താളം മൃതംഗം ഗഞ്ചിറ ഖോൾ മുതലായ വാദ്യോപകരണങ്ങൾ എടുത്തിരിക്കും എന്നിട്ടാണ് ഭജന നടത്തുക ഈ ഭക്തന്മാരെ മുഴുവൻ ആകർഷിച്ചുകൊണ്ടുവന്ന കാന്തശക്തിയാണ് സായിബാബ പുറമേ ചിലർ തീവെട്ടികൾ ശരിപ്പെടുത്തും ചിലർ പല്ലക്കലങ്കരിക്കും ചിലർ ചൂരവടിയിൽ കയ്യിൽ വെച്ച് സായിബാബക്ക് ജയ് എന്ന് വിളിക്കും അവിടെ മുഴുവൻ അലങ്കരിച്ചിരിക്കും മസ്ജിദിനു ചുറ്റും വിളക്കുകൾ കത്തിക്കും ബാബയുടെ ബാബയുടെ കുതിര ശ്യാമകർണനെ നന്നായി അലങ്കരിച്ച മുന്നിൽ നിർത്തും അപ്പോൾ താത്യാ പട്ടേൽ ഒരു സംഘ ആളുകളുമായി വന്ന് ബാബയോട് തയ്യാറാവാൻ പറയും താത്യാ പട്ടേൽ വന്ന് ബാബയെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് വരെ ബാബ ശാന്തനായി അവിടെ ഇരിക്കും താത്യാ ബാബയെ മാമ എന്നാണ് വിളിക്കുക അവരുടെ ബന്ധം അത്രമാത്രം അടുത്തതായിരുന്നു ബാബ കഫ്നി ധരിച്ച് സത്ക കൈയിലെടുത്ത ചിലിം പൈപ്പും പുക പുകയിലെയും എടുത്ത് ചുമരിൽ ഒരു വസ്ത്രവും ഇട്ട് ചുമലിലൊരു ഇട്ട് തയ്യാറാവും അപ്പോൾ താത്യ സ്വർണ്ണവർണ്ണത്തിലുള്ള ഒരു വിശേഷപ്പെട്ട ഷോൾ ബാബയുടെ ദേഹത്തിൽ ഇട്ട് കൊടുക്കും അതിനുശേഷം ബാബ തൻ്റെ അടുത്തുള്ള വിറകുകെട്ട് വലതുകാൽ കൊണ്ട് നീക്കി വെച്ച് കത്തിച്ചുകൊണ്ടിരിക്കുന്ന വിളക്ക് വലതു കൈകൊണ്ട് കെടുത്തി ചാവടിക്ക് പുറപ്പെടുന്നു എല്ലാ വാദ്യോപകരണങ്ങളും ചെണ്ട ബെയിൻ്റ് കുരൽ മൃദംഗം മുതലായ അവയുടെ പലതരം ധ്വനികൾ മുഴങ്ങുകയായി കൈമരുന്ന് പണികളൊക്കെ കൊണ്ട് വർണ്ണോജ്ജ്വലമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു സ്ത്രീകളും പുരുഷന്മാരും സംഗീതോപകരണങ്ങളോടുകൂടി ഭാവയുടെ ഭജന പാടിക്കൊണ്ട് നീങ്ങുന്നു ചിലർ ആനന്ദം കൊണ്ട് നൃത്തം വയ്ക്കുന്നു ചിലർ കൊടിക്കൂറുകളും മറ്റും പിടിക്കുന്നു ദൽദാരന്മാർ ബാവ് ഒതുക്കിന്മേൽ കാൽ വെച്ചു കൊടുക്കു വെക്കുന്നതോടുകൂടി ഭാവയെ ഇരുവശത്തും വെൺചാവരം പിടിച്ചു നിന്ന് അവർ ഭാവയെ വീശിക്കൊടുക്കുന്നു ഭക്തന്മാർ കൈ പിടിച്ചു കൊടുക്കുന്നു വെള്ളവിരിച്ച വിരിച്ച പാതയിലൂടെ ഭാവ് മന്ദം മന്ദം നടക്കുന്നു മഹൽ സാൽപതി വലതു കൈയും പിടിക്കുന്നു ബാബ സഹേൽ സഹേബ്ജ് ജോഗ് വെൺ കൊടികൊറ്റ കുട പിടിക്കുന്നു ഈ വിധത്തിൽ ബാബ ചാവടിക്ക എഴുന്നള്ളു എഴുന്നള്ളുന്നു പരിപൂർണമായി അലങ്കരിക്കപ്പെട്ട ശ്യാമകർണൻ എന്ന കുതിര വഴികാട്ടിയായി മുന്നിലും അതിന് പിറകെ സേവകന്മാരും വാദ്യക്കാരും ഭക്തന്മാരും മറ്റും നടക്കുന്നു സംഗീതോപകരണങ്ങളുടെ ശ്രുതിക്കനുസരിച്ച് ഹരിനാമവും സായി നാമവും മധുരമധുരമായി പാടുന്നു ഇങ്ങനെ ഘോഷയാത്ര ചാവടിയുടെ മൂല വരെ പോകുമ്പോഴേക്കും സർവ്വജനങ്ങളും അത്യന്തം സന്തുഷ്ടരായിത്തീരുന്നു മസ്ജിദിൻ്റെ ഒരു മൂലയ്ക്കല്ലെത്തുമ്പോൾ ബാബ ചാവടിക്ക് അഭിമുഖമായി നിൽക്കുന്നു അന്നേരം ഒരു അഭൗമമായ പ്രഭാമണ്ഡലം ബാബയെ ആവരണം ചെയ്യുന്നതായി കാണാം ബാബയുടെ മുഖം പ്രഭാത സൂര്യനെ പോലെ വിളങ്ങുന്നതുണ്ടാവും ബാബ വടക്കോട്ട് തിരിഞ്ഞ് ധ്യാനദരതനായി ആരെയോ വിളിക്കുന്ന മാതിരി നിൽക്കും ബാബ വലങ്കൈ മേലോട്ടും കീഴോട്ടും നേരം തുടർച്ചയായി വീശുമ്പോൾ എല്ലാ വാദ്യോപകരണങ്ങളും മധുരസ്വരം പൊഴിക്കും അന്നേരം കാക്ക സാഹേബ് ദീക്ഷിത് ചുവന്ന കുങ്കുമം പുര പുരണ്ട കുറെ പുഷ്പങ്ങൾ ഒരു തട്ടിൽ വെച്ചുകൊണ്ട് വന്ന് ഇടയ്ക്കിടയ്ക്ക് ബാബയുടെ ദേഹത്ത് അർപ്പിക്കും അന്നേരം സംഗീതോപകരണങ്ങൾ വളരെ നന്നായി വായിക്കുന്നുണ്ടാവും ബാബ ശോഭ കൊണ്ട് വിളങ്ങിക്കൊണ്ടിരിക്കും എല്ലാവരും ആനന്ദത്തോടെ ആ ഈ പ്രഭാപൂരം അണ്ട് ആസ്വദിക്കും ഈ അവസരങ്ങളിലെ മഹാത്മ്യം ഗംഭീരം വിവരിക്കാൻ വാക്കുകളുണ്ടാവില്ല ഇടയ്ക്ക് മഹാ മഹൽ സാൽപതി ദൈവാവേശം കയറി നൃത്തം വയ്ക്കുന്നുണ്ടാവും പക്ഷേ ബാബയുടെ ധ്യാനത്തിന് ഒരിളക്കവും വരുന്നില്ലെന്ന് കണ്ട് എല്ലാവരും അതിശയിച്ചു പോകും ഒരു റാന്തലുമായി താത്യാപട്ടയിൽ ബാബയുടെ ഇടതു ഭാഗത്തും മഹൽ സാൽപതി വലത്ത് ഭാഗത്തും ബാബയുടെ ഉടുപ്പിന്റെ തല പിടിച്ചുകൊണ്ട് നടക്കും എന്തൊരു സുന്ദരമായ ഘോഷയാത്ര എന്തൊരു ഭക്തി പ്രകടനം ഇത് കാണാൻ സ്ത്രീകളും പുരുഷന്മാരും ധനികരും ദരിദ്രരും എല്ലാവരും തടിച്ചുകൂടും ബാബ വളരെ സാവധാനമേ നടക്കൂ ഭക്തന്മാർ പ്രേമ പ്രേമാതര ഭക്തിയോടുകൂടി ഇരുവശത്തുമായി അനുഗമിക്കുന്നു ഇങ്ങനെ ആനന്ദം നിറഞ്ഞ നിറഞ്ഞു വഴിയുന്ന അന്തരീക്ഷത്തിൽ ഘോഷയാത്ര ചാവടിയിലെത്തുമ്പോൾ എത്തുന്നു അന്നത്തെ കാഴ്ചകളും ഒരു ആ കാലവും ഇന്ന് പോയി മറഞ്ഞു ആർക്കും ഇതാ അതിപ്പോളോ ഇപ്പോളോ മേലാലോ കാണാൻ കിട്ടില്ല എങ്കിലും ആ രംഗം മനസ്സിൽ വിഭാവനം ചെയ്ത് നമുക്ക് മനഃശാന്തിയും സമാധാനവും തേടാം ചാവടിയും ഒരു വെല്ലമേ വെള്ളമേലാപ്പും കണ്ണാടികളും ദീപങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കും അവിടെ എത്തുമ്പോൾ താത്യ മുന്നിൽ പോയി ആസനം ഒരുക്കി ഒരു കുഷ്യൻ വെച്ച് ചാരിയിരിക്കാൻ തയ്യാ ചാരിയിരിക്കാൻ തയ്യാറാക്കും ബാബ അവിടെ ഇരിക്കുമ്പോൾ ഒരു നല്ല കോട്ട് ധരിപ്പിക്കും അപ്പോൾ ഭക്തന്മാർ ഭാവിയെ പലതരത്തിലും ആരാധിക്കും അവർ ബാബയ്ക്കൊരു കിരീടം ധരിപ്പിച്ച മാലചാർത്തി ചന്ദനം കൊണ്ട് വൈഷ്ണവന്മാരെ പോലെ മുഖോപി തൊടുവിപ്പിച്ച് തൃപ്തി ആവോളം നോക്കിയിരിക്കും അവർ കിരീടം ഇടയ്ക്കിടയ്ക്ക് മാറി മാറ്റി മാറ്റി വെച്ച് ബാബെ അതെടുത്ത് ബാബ അതെടുത്ത് ഉരേക്കെറിയുമോ എന്ന് ഭയന്ന് പിടിച്ചുകൊണ്ട് നിൽക്കും ബാബ അവരുടെ ഹൃദയ ശുദ്ധി അറിഞ്ഞ് ഇതെല്ലാം ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കാതെ വിനയത്തോടുകൂടിയിരിക്കും ഈ വക അലങ്കാരങ്ങളാൽ സായിബാബ അത്യധികം മനോഹരനായി തീരും നാനാ നാനാസാഹേബ് നിമോൽക്കാർ അലം അലംകൃതവും മ മകുടത്തോടുകൂടും അലുക്കുകളോടും കൂടിയതുമായ ഒരു വെൺകൊറ്റക്കുട അദ്ദേഹത്തിന് പിടിച്ചുകൊടുക്കും ബാപ്പു സാഹേബ് ജോഗ് ബാബയുടെ പാദങ്ങൾ കഴിയിച്ച് അർഖ്യം കൊടുക്കുകയും കൈകളിൽ ചന്ദനം പൂശുകയും താമ്പൂരം കൊടുക്കുകയും ചെയ്യുമ്പോൾ ബാബ ആസനത്തിൽ തന്നെ ഇരിക്കുകയും താത്യയും മറ്റു ഭക്തന്മാരും ബാബയുടെ കാൽക്കൽ നമസ്കരിക്കുകയും ചെയ്യും ബാബ ആസന ആസനസ്ഥനായി കുഷ്യന് ചാരിയിരിക്കുമ്പോൾ ഭക്തന്മാർ ചാമരം വീശിക്കൊടുക്കും ക്ഷ്യാമ ചിലിം തയ്യാർ ചെയ്ത് താത്തിക്ക് കൊടുക്കുമ്പോൾ താത്യ ഒരു പുക വലിച്ച ബാബയ്ക്ക് കൊടുക്കും ബാബ ഒരു പുക വലിച്ചു മഹൽ സാൽവതിക്ക് കൊടുക്കും അങ്ങനെ അത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും ആ ചിലയും അനുഗ്രഹീതമാണ് ആദ്യം അതിന് കുംഭകാരന്റെ ചവി ചവിട്ടു മുതലായ തേൽക്കുന്നു വെയിലും തീയിലും ചുടുന്നു തീയിലും ചുടുന്നു ആ തപസ്ചര്യക്ക് ശേഷം അതിന് ബാബയുടെ കരങ്ങളിലൂടെയും ചുണ്ടുകളിലൂടെയും സ്പർശനമേൽക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇതിനുശേഷം ഭക്തന്മാർ ബാബയെ ഹാരമർപ്പിണീച്ച് വാസനദ്രവ്യങ്ങളും വാസനിക്കാൻ പൂക്കളും അർപ്പിക്കുന്നു തികച്ചും നിസ്സംഗത്തിൻ്റെ മൂർത്തിമത് പ്രഭാവമായ ബാബയ്ക്ക് മാലയിലും ആഭരണങ്ങളിലും യാതൊരു ശ്രദ്ധയും ഇല്ലെങ്കിലും ഭക്തന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങി അവർ എന്തു ചെയ്യുന്നതും സ്വീകരിക്കും സ്വീകരിക്കുക മാത്രമാണ് ഒടുവിൽ വാദ്യ സംഗീതകോഷങ്ങളത്തോടൊപ്പം എല്ലാ ചടങ്ങുകളോടും കൂടി ബാബ ബാപ്പു സാഹേബ് ജോ ബാബയ്ക്ക് ആരതി കാണിക്കുന്നു ഈ ആരതിക്ക് ശേഷം ഭക്തന്മാർ ഓരോരുത്തരായി ബാബയെ നമസ്കരിച്ച് അനുവാദം വാങ്ങി മടങ്ങിപ്പോകും താത്യാസാഹേബ് ചിലിം അത്തർ പനീനീർ മുതലായവ കൊണ്ട് പ പോകാൻ ഒരുങ്ങിയാൽ ബാബ പറയും എന്നെ കാവൽ നിൽക്കണം നിനക്ക് വേണമെങ്കിൽ പോകാം പക്ഷേ രാത്രിയിൽ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് എൻ്റെ കാര്യം അന്വേഷിക്കണം അങ്ങനെ ചെയ് ചെയ്തോളാം എന്ന് പറഞ്ഞ് താത്യ ചാവടി വിട്ട് വീട്ടിലേക്ക് പോവും പിന്നെ ബാബ തന്നെ വിരിപ്പ് തയ്യാറാക്കും അൻ അൻപത് റുപ്യ വെള്ളവിരിയിൽ മേൽക്കുമേൽ വെച്ച് വിരിച്ചതിൻ്റെ ബാബൽ അത് കിടന്നു വിശ്രമിക്കും നമുക്ക് ഈ അധ്യായം അവസാനിപ്പിച്ച് വിശ്രമമെടുക്കാം വായനക്കാർ നിത്യവും ഉറങ്ങുന്നതിന് മുമ്പായി സായിബാബയെ ചാവടി ആഘോഷ യാത്രയും സ്മരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ശ്രീ സായിയെ നമുക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ